എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു കാക്കശ്ശേരീസ് വ്ളോഗ്. കൊച്ചി എയർപോർട്ട് എത്തി, പിള്ളേര് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇറങ്ങി. ഇവിടെ എയർപോർട്ടിൽ ചെക്ക് ഇന് വെയിറ്റ് ചെയ്യാണ്. ഒതുങ്ങിയ ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്നു. പോകുന്നതിനേക്കാളും മുന്നേ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുക്കാൻ ചോദിച്ചു. ഏഴ് കൊച്ചി കരയുന്നുണ്ട് പാവം. അതിൻ്റെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, എന്നാലും ശ്രമിക്കുക. അപ്പോൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖത്തറിലേക്ക് പോകാനുള്ള ഖത്തറിലേക്ക് പോകാൻ പറ്റാത്ത ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട്. കാരണം എന്നോട് ഉണ്ടായിരുന്ന നല്ലൊരു ജോലി കയ്യിൽ നിന്ന് പോയി. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട നാട്ടിലേക്ക് പോവാണ്, ദുബായിലേക്ക്. ഞാൻ അവിടെ നല്ലൊരു ജോബ് ഹണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങും. അപ്പോൾ എൻ്റെ ബ്രദർ അവിടെ ഉണ്ട്. ബ്രദർ മാത്രമല്ല, ഇഷ്ടംപോലെ റിലേറ്റീവ്സും കസിൻസൊക്കെ ഉണ്ട് അവിടെ. അവിടെയൊക്കെ പോയി കാണണം. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച എല്ലാവർക്കും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 7 ദിവസത്തേക്ക് ഹോട്ടലെടുത്തേക്കാണ്, അൽബർഷ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ എന്തായാലും അധികം നേരം മാസ്ക് ഊരി വെച്ച് സംസാരിക്കുന്നില്ല. ഇനിയിപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് വേണ്ട, കാരണം നമുക്ക് എയർ കണ്ടീഷൻഡാണ്, ആർക്കൊക്കെ അസുഖങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ ശ്രമിക്കാം. അവിടെ അധികം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്, നാട്ടിൽ കൂടി കൂടി വരുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവരെ ശ്രദ്ധിക്കുക. RT-PCR ടെസ്റ്റ് എടുക്കണം. കോവിഡ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാ ഫുഡ് കഫറ്റീരിയസ് ഒക്കെ അടച്ചിട്ടിരിക്കണം. അപ്പോഴാണ് മനസ്സിലായത് എർത്ത് ലോഞ്ച് ഓപ്പൺ ആണ്. രാത്രി അധികം കഴിക്കാത്തതുകൊണ്ട് കാലത്ത് അവിടെയും നല്ല വിശപ്പായി. അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായി എർത്ത് ലോഞ്ച്, അതായത് കൊച്ചി എയർപോർട്ടിലെ ഇൻ്റർനാഷണൽ സൈഡിലെ ടെർമിനൽ 3-ൽ എർത്ത് ലോഞ്ച് ഇപ്പോൾ ഓപ്പൺ ആണ്. അവിടെ കയറി നമുക്ക് പ്രയോറിറ്റി പാസ് എന്ന സംഭവം ഉണ്ടായിരുന്നു, അതായത് അത് ഖത്തറിന് കിട്ടിയ സംഭവം. അത് ഏകദേശം 2023 വരെ ആക്റ്റീവാണ്. അത് ഉപയോഗിച്ചു അകത്ത് കയറി ചൂടുകൊള്ളാം. അപ്പോൾ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്, ചായയും പറഞ്ഞിട്ടുണ്ട്, കഴിച്ചിട്ട് പോവാം. ബാക്കി കൗണ്ടറൊക്കെ ക്ലോസ്ഡാണ്, ഓർഡർ ചെയ്താൽ കിട്ടും. അപ്പോൾ അവർ പറഞ്ഞത് ദോശ മാത്രമല്ല മസാല ദോശയുണ്ട്, ഇഡ്ഡലി ഉണ്ട്, പിന്നെ ചായ കാപ്പി, പിന്നെ ഇത്തിരി റിഫ്രഷ്മെൻറ്റ്സ് വേറെ ഉണ്ട്. എയർത്ത് ലോഞ്ചിൽ കിട്ടാവുന്ന മറ്റുള്ള ഫെസിലിറ്റീസും ഉണ്ട്. പിള്ളേ ഏരിയ ഓപ്പൺ ആണ്, അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിക്കാമെന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തേ അബുദാബിയിൽ നിന്നുള്ള ഫ്ലൈറ്റുകളൊക്കെ എന്താ ക്യാൻസൽ ആണോ? ആ നമ്മുടെ ഫുഡ് എത്തി, ദോശയും ചട്നിയും പിന്നെ ഒരു ചായയും മൊത്തം കാലി കേട്ടോ, ആരുമില്ല. അപ്പം 5:30 ബോർഡിങ് ടൈം, ഏകദേശം 5:10 യെസ്. അപ്പോൾ അതൊക്കെ വിടുന്ന സ്ഥലം വിടാം. അപ്പോൾ ഫ്ലൈറ്റിന് ടൈമായി. ഓക്കെ, സോ ബോർഡിങ് ടു ദ ഗേറ്റ്. ആ അങ്ങനെ ചെന്നപ്പോഴാണ് നമ്മുടെ ഇൻഡിഗോ ഫ്രീ ആയിട്ട് PP തരുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കിയത് എയിൽ സീറ്റിലും വിൻഡോ സീറ്റിലും ഇരിക്കുന്ന ആൾക്കാർക്ക് PP ഫുൾ കവറോട് ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ഷീൽഡ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് മാസ്ക്, ഈ ഷീൽഡും പിന്നെ കുറച്ച് സാനിറ്റൈസറൊക്കെ ഉണ്ട്. ഈ സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? മോയിസ്റ്റ് പിടിക്കുന്നുണ്ട്, ഇനിയാവും, കൊള്ളാം. അപ്പോൾ ബോർഡിങ് ടൈമായി, ഞാൻ എൻ്റെ റാമ്പ് വഴി താഴെ ഇറങ്ങുന്നു. നമ്മുടെ ലഗേജൊക്കെ മനോഹരമായ ആൾക്കാർ കയറ്റുന്നുണ്ട് വണ്ടിയിലോട്ട്. ഞാൻ 1200 രൂപ കൊടുത്തിട്ട് ഈ ഫ്രണ്ട് സീറ്റ് ബുക്ക് ചെയ്തു, കുഴപ്പമില്ലാത്തൊരു ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ദുബായിലേക്ക് വരുന്നവരും അതുപോലെ കുവൈത്തിലേക്ക് ട്രാൻസിറ്റ് ചെയ്യാൻ വരുന്നവരും ഈ ഒരു ആപ്പ്, ദുബായ് സ്മാർട്ട് ആപ്പ്, COVID-19 ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ മൊബൈലിൽ മതി, നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരാളുടെ മൊബൈലിൽ മതി. എന്നിട്ട് അത് പറ്റുമെങ്കിൽ രജിസ്റ്റർ ചെയ്യുക, കാരണം അത് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ ദുബായിലുള്ള നമ്പർ വേണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പർ കൂടെ അതിൽ രജിസ്റ്റർ ചെയ്യാം, കാരണം അതിലേക്ക് OTP വരും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, അത് ഇംഗ്ലീഷ്, തമിഴ്, മലയാളം, അറബിക് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ചൂസ് ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകാം.
അവിടെയാണ് നമ്മുടെ ട്രാവൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ട്രാവൽ ഡീറ്റെയിൽസ് ഈ ട്രാവൽ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും പേരും ഒക്കെ കൊടുക്കാം, പിന്നെ ഫോൺ നമ്പറും നമ്മൾ താമസിക്കുന്ന സ്ഥലമൊക്കെ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് സെക്ഷനിലുള്ളത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റും ഡീറ്റെയിൽസൊക്കെയാണ്. പിന്നെ ഇതൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോമാണ്, നമ്മൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ 14 ദിവസത്തിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഡിക്ലെയർ ചെയ്യണം. പിന്നെ ലാസ്റ്റ് നമ്മളൊരു സിഗ്നേച്ചർ കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞാൽ വി ആർ ഫിറ്റ് ടു ഗോ. ഒരു സിറ്റി നമ്മളെപ്പോഴും ഇങ്ങനെ ഉയരത്തിൽ നിന്ന് കാണണം. ഇത് ഇങ്ങനെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന കാണുമ്പോൾ അധ്വാനിക്കാൻ തോന്നും, സ്വപ്നം കാണാൻ തോന്നും. അങ്ങനെ ദുബായിൽ ഇറങ്ങിയ മക്കളെ, ബസ്സിൽ വെയിറ്റ് ചെയ്യുന്നു, നേരെ ഇമിഗ്രേഷൻ ചെക്ക്. അപ്പോഴാണ് ഡൂവിൻ്റെ നമ്പർ എടുക്കാൻ വിചാരിച്ചത്. നല്ലൊരു പാക്കേജ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കേജാണ്. ഇനി നിങ്ങളൊക്കെ വിളിക്കാലോ. നമസ്കാരം കൂട്ടുകാരെ. നമ്മളെ ദുബായിൽ ഇറങ്ങി, അങ്ങനെ ഒരു ടാക്സിയൊക്കെ എടുത്ത് ഹോട്ടലിലേക്ക് പോകണം. ഹോട്ടൽ എത്തുന്നതാണ്. വൈകി പുതിയൊരു ഞാൻ കാണിച്ചില്ലേ, പുതിയൊരു സിം കാർഡൊക്കെ എടുത്തു. പുതിയതാണോ എന്നറിയില്ല, എനിക്ക് പുതിയതായിട്ട് തോന്നി. ഞാനിവിടെയുള്ള ഇപ്പോൾ 2015 ഉണ്ടായിരുന്നപ്പോൾ അതുണ്ടായിരുന്നില്ല. വെർജിൻ മൊബൈൽ വന്നിട്ടുണ്ട്. അതൊരു പുതിയതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ദുബായിൽ ഇനി എന്ത് മാറ്റം വരാനല്ലേ. മീൻസ് ഇയറൊക്കെ ഓൾമോസ്റ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടാക്സിൽ ഇതുപോലെ ഷീൽഡൊക്കെ വെച്ചിട്ടുണ്ട്, ബാക്കിലെ ആൾക്കാർ ഇരിക്കാൻ പാടുള്ളൂ. മാസ്ക് കമ്പൽസറി ആണ്, ഓൺലി 2 പാസഞ്ചേഴ്സ് ആണ് വീട്ടിൽ ഞാൻ ഹോട്ടലിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി പിടിച്ച വന്നേ എയർപോർട്ടിൽ നിന്ന്. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നമ്മൾ നേരത്തെ അല്ലേ, അങ്ങനെയുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള. ഞാൻ വാച്ച് നോക്കിയിട്ട് നിൽക്കണം, വാച്ചിൽ ഓ ഇങ്ങനെ നടക്കുമ്പോൾ റിവേഴ്സ് ആയിരിക്കില്ലേ. കാരണം വാച്ചിൽ ഓൾറെഡി 12 മണി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ചെക്ക് ഇൻ ടൈമായി ഏതോ ഹോട്ടലിൽ. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി 10 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ചായ ഒക്കെ കുടിച്ചിരുന്നാലോ. അപ്പോൾ നമ്മുടെ തന്നെ സ്വന്തം ഹോട്ടല് ആഗ്രഹമുണ്ട് പറയാൻ. അപ്പോൾ ഞാൻ 7 ദിവസം താമസിക്കാൻ പോകുന്ന ഒരു ഹോട്ടലിൽ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ച് ചെക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. നാട്ടിൽ വെച്ചുണ്ടായ കുറേ കൺഫ്യൂഷൻസ്, അതായത് RT-PCR ടെസ്റ്റ് എടുക്കുന്ന ലാബുകൾ കുറേ ഒരു UAE ഗവൺമെൻറ് ബാൻ ചെയ്തല്ലോ, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ അതൊക്കെ വെച്ചിട്ട് DDRC തന്നെ പോയത്. കാരണം ICMR ഫസ്റ്റ് നെയിം DDRC ആണ്, എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ. അവിടെ തന്നെ പോയെടുത്ത്. പിന്നെ ചിലർ പറഞ്ഞതിൽ സ്റ്റാമ്പ് വേണം, ഒറിജിനൽ ഒപ്പ് വേണം. എനിക്കാവും ഞാനാ ഇമെയിൽ വന്നു. ഇമെയിലിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റൗട്ട് എടുത്തു പോന്നു. അതിൽ സ്റ്റാമ്പും വെച്ചില്ല, എന്താ പറയുക, അതിൽ ഒരു പ്രിൻ്റഡ് സ്റ്റാമ്പ് ഉണ്ട്, ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഒപ്പുണ്ട്, ഒന്നല്ല 2 ഒപ്പുണ്ട്. ഇതിന് പുറമേ ഒറിജിനൽ സ്റ്റാമ്പ് വയ്ക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനും വാങ്ങിച്ചിട്ടില്ല, കൊണ്ട് പോകുന്നു. തന്നെ അറൈവലിൻ്റെ സ്ഥലത്ത് 1-2 ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരിത് വാങ്ങിപ്പോകും. പിന്നെ അത് കയ്യിലുണ്ടാവണം, അത്രേ ഉള്ളൂ. അംഗീകൃത ലാബുകളൊന്നും ചെയ്താൽ മതി, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ടെസ്റ്റ് എടുക്കും. ഇതേ സെയിം സ്വാബ് ടെസ്റ്റ്, 2 മൂക്കിലും തൂവലൊക്കെ ഇട്ടിട്ട്
ടെസ്റ്റൊക്കെ എടുത്തു, കംപ്ലീറ്റ് മലയാളി നേഴ്സുമാരാ. അങ്ങനെ അത് കഴിഞ്ഞു നമുക്ക് ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരുന്നു, ഞാൻ കാണിച്ചുതരാം. ഇതാണ് കോവിഡ് ടെസ്റ്റ്, കോവിഡ് 19 PCR ടെസ്റ്റ് ഉള്ള ഒരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. എനിക്കൊരു വൺ ഡേയിൽ ഇതിൻ്റെ ഉത്തരം കിട്ടുന്നു തോന്നുന്നു. ഇനി വിൽ വെയിറ്റ്. ഇനി ഇൻ കേസ് ട്രാവലിൻ്റെ ഇടയിൽ വല്ല കോവിഡ് പോസിറ്റീവ് തലയിൽ കയറി പിടിച്ചാലോ, മൂക്കിൽ കയറി പിടിച്ചാലോ, കണ്ണിൽ കയറി പിടിച്ചാലോ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ഒരു സെപ്പറേറ്റ് ഹോട്ടലിൽ താമസിക്കുന്നത്. നമുക്കിവിടെ ദുബായിൽ അല്ലെങ്കിൽ UAE ലെ കസിൻസോ റിലേറ്റീവ്സിൻ്റെ കുറവുണ്ടായിട്ടല്ല, അതും ഫ്രണ്ട്സുകളുടെയും കുറവുണ്ടായിട്ടല്ല. ഒരു വിളി വിളിച്ച് കഴിഞ്ഞാൽ ഓടിയെത്തുന്ന കുറേ റിലേറ്റീവ്സ് ഉണ്ടും, അതുപോലെ തന്നെ ഫ്രണ്ട്സും ഉണ്ട്. booking.com ൽ ബുക്ക് ചെയ്താൽ ഗുണങ്ങൾ എന്താ വെച്ചാൽ, അത് ഞാൻ കാണിച്ചതിൻ്റെ, ഞാനൊരു ജീനിയസ് മെമ്പറാണ്, ജീനിയസ് 2 ലെവൽ 2. അതായത് ഇപ്പോൾ നിലവിൽ booking.com 1 ലെവൽ 1 ലെവൽ 2 മാത്രമേ ഉള്ളൂ. ലെവൽ 2 ആണ്, ലെവൽ 2 ഈസ് ഹയർ. ഓക്കെ, ലെവൽ 1 എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പും 10% ചില ഹോട്ടലിൽ 10% ഡിസ്കൗണ്ടും. ജീനിയസ് 2 കൺഫേംഡ് 15% ഡിസ്കൗണ്ടും, പിന്നെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റും അവൈലബിൾ ഉണ്ടെങ്കിൽ അപ്ഗ്രേഡുണ്ട്, റൂം അപ്ഗ്രേഡുണ്ട്. ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്തത് കിങ് സൈസ് റൂമായിരുന്നു. ഓക്കെ, പക്ഷെ എനിക്ക് കിട്ടിയത് കുറച്ചൊരു വലിയ കിങ് സൈസ് റൂമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ലാവിഷായിട്ട് 7 ദിവസം കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഒരുക്കുന്നുണ്ട് അവർ. ഓക്കെ, ഒരു ഫുൾ സൈസ് മിററുണ്ട്, പിന്നെ കിഡ് ബെഡ്, ഇവിടെ സോഫ, ഒരു വർക്ക് സ്റ്റേഷൻ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ആ ഇതൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നത്. എന്നാലും ഇവിടെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ സൈറ്റൊക്കെ ഉണ്ട്. എന്തോ കിഡലൻ പാർക്കിംഗ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും. എനിക്ക് തോന്നുന്നു ഫുൾ ഡേ പാർക്ക് ചെയ്യാൻ 15 ദർഹംസ് ഒക്കെ ആണ് തോന്നുന്നു, എനിക്കറിയില്ല. ഇപ്പോൾ ഞാനൊരു 5 കൊല്ലത്തിന് മുന്നത്തെ കാര്യം പറയണേ. അപ്പം എല്ലാം പറഞ്ഞ പോലെ ഒന്ന് ഉറങ്ങാൻ പോവാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം ഇന്ന് സെക്കൻഡ് ഡേ ദുബായ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ആണത് 4-star ഒക്കെയാണ്. അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, വെളിച്ചം കുറവാണ്. ഇത് ബീഫ് ബേക്കൺ, ഇത് ഹാഷ് ബ്രൗൺസ്, നമ്മുടെ നാട്ടിലെ പരിപ്പട പോലെ അവരുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ബീൻസും പൊറോട്ടയും, പിന്നെ കുറച്ച് നമ്മുടെ ക്രോസനും ഡോണറ്റ്സും അങ്ങനത്തെ. നമുക്ക് ചായ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴിക്കട്ടെ. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റും, കാരണം 2 ദിവസം കഴിഞ്ഞു, 48 hours കഴിഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ട്, നെഗറ്റീവ് ആകുന്നുണ്ട്. അതായത് ദുബായിൽ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഒരു ടെസ്റ്റ് എടുക്കുന്നുണ്ട്, 2 days കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നുണ്ട്, അത് നെഗറ്റീവാണ്. സോ ഗെറ്റിംഗ് റെഡി. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കാം. മെയിനായിട്ട് നിങ്ങൾ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്, അതായത് എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് വന്ന് നിങ്ങൾ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോവിഡിൻ്റെ റിസൾട്ട് കിട്ടി നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് വീട്ടിൽ പോകാം. കുവൈറ്റിലെ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞല്ലോ, ഈ വ്ളോഗ് തുടങ്ങുന്നതിനു മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പാക്കേജ് ഉണ്ടാക്കിയേക്കാണ്, അതായത് കുവൈറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ദുബായിൽ വന്ന് 14 days സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുവൈറ്റിലേക്ക് എൻട്രി കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാക്കേജ് ദുബായ് ഗവൺമെൻറ്റാണ് തോന്നുന്നു ഇറക്കിയിട്ടുള്ളത്, വിസ, ഫ്ലൈറ്റ്, അക്കോമഡേഷൻ, ഒരു ഹോട്ടൽ അക്കോമഡേഷൻ. അപ്പോൾ അങ്ങനെ ഹോട്ടലിൽ 14 ദിവസം നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, ചിലപ്പോൾ അഫോർഡബിൾ ആയിന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തെവർക്ക് ചെയ്യേണ്ട ഒരു സൂത്രവഴി എന്ന് പറയുന്നത് തലാബാത്ത് ഡൗൺലോഡ് ചെയ്യാം, ഈ പറയുന്ന ആപ്പുകൾ. ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ഒരു ആപ്പും ഒരു അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ്റെ ഭാഗമല്ല, ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ഓക്കെ, അല്ലാണ്ട് തലാബാത്ത് എനിക്ക് പൈസ തരുന്നു, അല്ലാണ്ട് കോവിഡ് 19 ആപ്പ് എനിക്ക് പൈസ തരുന്നു, അല്ലെങ്കിൽ booking.com പൈസ തരുന്നു എന്നല്ല,
ഇതെന്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. സൊമാറ്റോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഫുഡ് ഹോട്ടലിലെത്തും, നിങ്ങൾ താഴെ പോയിട്ട് ലോബിയിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി. അതൊന്ന്, ഇല്ലെങ്കിൽ ഒരു 2-3 ഡേയ്സ് നിങ്ങൾ കഴിഞ്ഞ് കോവിഡ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഹോട്ടലിൽ പോയി, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി, അല്ലെങ്കിൽ വല്ല ഗ്രോസറി പോയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാം. അപ്പോൾ അതൊക്കെ ഒരു ഓപ്ഷൻസ് ആണ്. ഒരു വിധം ഹോട്ടൽസിലൊക്കെ ലിമിറ്റഡ് ചാനൽസ് ആയിരിക്കും ടി വിയിൽ ഉണ്ടാവുക. അപ്പോൾ ഒന്നല്ലെങ്കിൽ യൂട്യൂബ് കാണാം, ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള വ്ളോഗ്സൊക്കെ കണ്ടിരിക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ ബോറടി മാറ്റാനുള്ള സംഭവം വെച്ചിട്ടെങ്കിൽ ഹിറ്റ് 96.7 FM ഡൗൺലോഡ് ചെയ്ത് വെച്ചോ ആപ്പ്. അപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കാം. അത്യാവശ്യം നല്ല ഇൻഫോർമേഷനൊക്കെ ഒരു നമ്മുടെ അപ്പോൾ നമ്മുടെ നൈല, മിഥുൻ ബ്രോ, അർഫാസ്, എൻ്റെ ഓർമ്മയിലുള്ള ആൾക്കാർ പേരാണ്, ജോൺ ഉണ്ടോയെന്ന് അറിയില്ല, മായ, അങ്ങനത്തെ കുറേ പേരൊക്കെ ഉണ്ട് അവിടെ അർജിയായിട്ട്. അപ്പോൾ അവരൊക്കെ കുറേ ഇൻഫോർമേഷൻ തരും. ആ പിന്നെ കേക്ക്, അപ്പോൾ അവരൊക്കെ നല്ല കറക്റ്റ് ഇൻഫോർമേഷൻ അവരെ ബ്ലോഗ് പോലെ എന്തോ ബ്ലോഗ് പോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ വെബ്സൈറ്റിലും കിട്ടും, ഈ ആപ്പിലും കാണാം. ഈ ദുബായിലേക്ക് വരുന്ന കാര്യങ്ങളും അതേപോലത്തെ ഈ PCR ടെസ്റ്റ് എടുക്കുന്ന എവിടെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഒരു നല്ലൊരു ആശ്വാസമാണ്, നല്ല പാട്ടുകൾ കേൾക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ബോറടി മാറ്റാനുള്ള ഒരു ഉപായങ്ങൾ മാത്രം. അപ്പോൾ അടുത്ത വ്ളോഗിൽ സന്ധിക്ക് വരെ വണക്കം. ഇവിടെ പറയുന്നത് ജെഫിൻ, ലുബനിയുടെ നാട്ടിലാണ്.